എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തീർത്തു. പിന്നെ അപ്പൊ സാറ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഹേമന്ദ്രാന്നൊക്കെ അതൊക്കെ സത്യത്തിന് സാറ് പലയിടത്തും എന്നെ പകർത്തി പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാറിനോട് വന്ന് പറയാൻ പറ്റില്ല, സാറിനോട് പറയരുത് ഇത് എനിക്ക് വലിയ നാടക്കട ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് നാട്ടുകാരോടും പറയാൻ പറ്റില്ല ആ യാതൊക്കെ സാറ് കണ്ട നടക്കാമെന്ന്, രണ്ടും ഗുരുതന്നെയാണ്. അതിൽ പെട്ടുപോയിട്ടാണ് ഞാൻ. പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ആസിഫൊക്കെ എന്നെ കളിയാക്കിയത് ഓ സാർ പിന്നെ ജൂനിയർ ലോയി സാർ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോ അത്തരത്തിലുള്ള വലിയ കളിയാക്കലുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ സാറ് തന്നെ സ്ക്രിപ്റ്റിനെ ഒരു ടെക്സ്റ്റിനെ ഇത്രയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഞാൻ കണ്ടിട്ടില്ല. അത് സിബിസാറിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു പുതിയ എഴുത്തുകാരനാണ് എന്ന ആയിട്ട് പോലും എനിക്ക് ഒരു തിരക്കഥാകൃത്തിന് തരേണ്ട എല്ലാ ബഹുമാനവും അതിന് വേണ്ട എല്ലാ സ്പേസും എനിക്ക് തന്നിരുന്നുള്ളതാണ്. പിന്നെ സാറ് തരുന്ന കോൺഫിഡൻസ്, പൊതുവേ ഞാൻ എനിക്ക് എഴുതാനൊക്കെ മടിയുള്ള ആളാണ്. ഒരിക്കൽ പോലും സാറ് എന്നെ കമന്റ് ചെയ്യുക ഇത്രാം തീയ്ക്കുള്ളിൽ തീർക്കണം എന്ന് പറയൂ ഒന്നും. സാറ് തരുന്ന വലിയൊരു ഫ്രീഡവും സാറ് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസുമാണ് പിന്നെ എന്നെ ഇത് എഴുതി പൂർത്തിയാക്കാൻ സഹായിച്ചത്. അതെ 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 അതെ. പിന്നെ രഞ്ജി സാറിനെ പോലെയുള്ള പിന്നെ ലച്ചിട്ട് എന്നൊക്കെ പറയാവുന്ന ഡയറക്ടറും എഴുത്തുകാരനുമായിട്ടൊരാള് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ പോലുള്ള ബിഗിനർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ താരതമ്യേന വളരെ ഡ്രൈ ആയി പോയേക്കാവുന്ന ഒരു സബ്ജക്റ്റാണത്. അതിനെ ഒരു മാസ് ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ആസിഫും റോഷനും നിഖിലയൊക്കെ പോലെയുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുഖങ്ങളാണ് ആ ക്യാരക്ടറുകളെ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അതിൻ്റെ വിധത്തില് അത് ഇവരോടും ഞാൻ പറയാണ് കൂട്ടത്തിൽ. പിന്നെ അതെ അതെ അതെ. അപ്പൊ അത്രയൊക്കെ പറയാം. പിന്നെ വേറെ എന്താ പലപ്പോഴും പലർക്കും തോന്നിയേക്കാവുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇരയാക്കപ്പെടുന്നവരുടെ കഥ എന്നത് പറയുമ്പോൾ സത്യത്തിൽ ഇത് ഇരയാക്കപ്പെടുന്നവരുടെ കഥ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരയായവരുടെ കഥയല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കഥയാണ്. അതാണ് കൊത്തിനെ നമ്മളിതിനു മുമ്പ് കണ്ട സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഭയം എന്ന് പറയുന്ന, ഫിയർ എന്ന് പറയുന്ന ആ ഒരു വികാരത്തിൽ ഉണങ്ങുന്നതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അത് എത്ര കണ്ട ആളുകളത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഈ സിനിമയുടെ ഒരു ബേസിക് ഫീൽ ഏത് ഇമോഷനെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലെല്ലാവരിലും ഉള്ള ഭയം എന്ന് പറയുന്ന വികാരത്തെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. അത് ആസിഫിൻ്റെ ഫസ്റ്റ് നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് വരുന്ന സീൻ തൊട്ട് നമ്മളത് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ പാർട്ടികളോ ഒരാരും തന്നെ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇതിനെ തള്ളി പറയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അക്രമ രാഷ്ട്രീയത്തെ നമ്മൾ എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളെയൊക്കെ നമ്മൾ പിന്നെ ഇവിടെ തണ്ടർ ബോൾട്ടൊക്കെ വെടിവെച്ച് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അയ്യോ മോശമായി പോയിരുന്ന ഇവിടുത്തെ പ്രതിപക്ഷം പോലും പറയുന്നില്ല. കാരണം ഉന്മൂലന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, ആ ഐഡിയോളജിയെ നമ്മളെല്ലാവരും തള്ളി പറയുന്നു. അതിനെ തള്ളി പറയുന്ന പാർലമെന്റ് പാർട്ടികൾക്ക് ഒരിക്കലും ആളെ കൊല്ലുന്ന രാഷ്ട്രീയം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിലും പറയുന്നത് തന്നെയാണ്, മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് രാഷ്ട്രീയമല്ല, ഒരു പുരോഗമന സമൂഹത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആളുകൾ ആളുകളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു പ്രസ്ഥാനത്തിനും അത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല എന്നുള്ളതാണ് വിശ്വാസം.